വിനീത, ഈ ക്രൊയേഷ്യയുടെ ആരാധകർ മാത്രമല്ല മൊറോക്കോയുടെ ആരാധകരും വലിയ ആവേശത്തിലാണ് അവിടെയുള്ളത്. ഖത്തറിൽ ജോബിയും സഹലും ഉണ്ട്. ഇന്നത്തെ മാച്ച് എങ്ങനെയാണെന്ന് അവർ പറയും ആ റിപ്പോർട്ടിലേക്ക്. ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിനായി പോകുന്ന മൊറോക്കൻ താരങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇവർ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ പോവുകയാണ്. പാട്ടുകൾ പാടി ഇപ്പോഴേ വലിയ ആരമുയർത്തിയാണ് പോകുന്നത്. വെരി എക്സൈറ്റഡ് ഫോർ യുവർ ഫസ്റ്റ് മാച്ച്. Because we have a good team, we are the best in our group. കഴിഞ്ഞ ലോകകപ്പിനെ ത്രസിപ്പിച്ച ഒരു അണ്ടർഡോഗ് സ്റ്റോറി ആയിരുന്നു ക്രൊയേഷ്യയുടേത്. അപ്രതീക്ഷിതമായി ഫൈനലിലെത്തി ഫ്രാൻസിനെതിരെ പൊരുതി വീഴുകയാണുണ്ടായത്. സഹൽ എന്നോടൊപ്പം ശരിയാണ്. സഹൽ, ഈ കഴിഞ്ഞ ലോകകപ്പിലെ ക്രൊയേഷ്യ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം ഓർമ്മയുണ്ട്, ഫൈനലിലാണെങ്കിലും ഒരുപാട് ആളുകൾ ക്രൊയേഷ്യക്കൊപ്പമായിരുന്നു. അവർ ഈ ദുർബലരാണല്ലോ എന്നൊരു അണ്ടർഡോഗ് സ്റ്റോറിക്ക് വേണ്ടി. പക്ഷേ ഇത്തവണ അവരുടെ ആ ഒരു സുവർണ തലമുറയിലെ പലരും അവരുടെ കരിയറിന്റെ അവസാനമാണ്. പുതിയ യുവതാരങ്ങളെ പരീക്ഷിക്കുന്നു. അപ്പോൾ ക്രൊയേഷ്യക്ക് കഴിഞ്ഞ തവണത്തെ പോലെ മുന്നേറ്റം സാധ്യമായിരിക്കുമോ? അതായത് നമ്മളിപ്പോൾ ഇതുവരെ കാണുന്നത് യൂറോപ്യൻ ടീമുകളുടെ അവരുടെ ഒരു ആധിപത്യം തന്നെയാണ്. അപ്പം മൊറോക്കോ താരതമ്യേന ക്രൊയേഷ്യക്ക് എളുപ്പമുള്ള എതിരാളികളായിരിക്കും. സ്വാഭാവികമായും ഇന്നത്തെ മത്സരത്തിൽ മറിച്ചൊരു ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതുവരെയുള്ള കഥ നമ്മൾ ശരിക്കൊരു യന്ത്ര ഊഞ്ഞാലിലെ ആട്ടം പോലെ കയറ്റവും ഇറക്കവും അപ്രതീക്ഷിതമായ സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ വരുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് സുവർണ താരങ്ങൾ ഇപ്പോഴും നല്ല ലൂക്ക മോഡ്രിച്ചൊക്കെ നല്ല ഫോമിൽ തന്നെയാണ്. അപ്പം നല്ലൊരു പ്രകടനം ഇത്തവണയും ഉണ്ടാകും. കഴിഞ്ഞ തവണ ഈ ദുർബലരെന്ന് പറയുമ്പോൾ പോലും മനോഹരമായ പ്രകടനമായിരുന്നു ഫൈനലിലടക്കം അവർ കാഴ്ചവെച്ചത്. എന്തായാലും ഗംഭീരമായ മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം അൽബേർട്ട് സ്റ്റേഡിയത്തിൽ. കോസ്റ്ററിക്കയുടെ മത്സരം കൂടി ഇന്നുണ്ട്. കോസ്റ്ററിക്ക ഇന്നത്തെ അവസാനത്തെ മത്സരത്തിൽ ബെൽജിയത്തെയാണ് നേരിടുന്നത്. കോസ്റ്ററിക്കയുടെ ചില ആരാധകരാണ് പോകുന്നത്. നമുക്ക് കാണാം ഇവരൊക്കെ തന്നെ ഈ മെട്രോകളിൽ വഴി സ്റ്റേഡിയങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ യാത്ര തിരിക്കുന്ന ആളുകളാണ്. അവിടെ എത്തി വലിയ തരത്തിൽ പാട്ടുകളൊക്കെ പാടി മത്സരത്തിന് വളരെ മുൻപ് തന്നെ ആരവം ഉയർത്തുന്ന ഇങ്ങനെ ഗ്രൂപ്പായി ആരാധകർ പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നഫൽ, ജോബി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പവർ ഹൗസ് ടീമുകളുടെ ഒരു പോരാട്ടമായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷകൾ, സാധ്യതകൾ, അട്ടിമറികൾ അങ്ങനെ എല്ലാം ഉണ്ട് അല്ലേ? ഒരു ഇന്നത്തെ സൗദി അറേബ്യയുടെ ആ ഒരു മികച്ച പ്രകടനം കൊണ്ട് ഏത് ടീമിനും വലിയൊരു ആവേശം വന്നിട്ടുണ്ട്. ആരെയും മറിച്ചിടാനുള്ളത്. അതെ അതെ.